ചിന്തു, പാലക്കാട്ടെ പറ്റി ആദ്യം സംസാരിക്കാമെന്ന് തോന്നുന്നു. അവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നു വന്ന വിവാദങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പെട്ടി വിവാദവും ആ സ്പിരിറ്റും എല്ലാം നന്നായി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതില് ഞങ്ങള് രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ആദ്യം മുതൽ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് CPMന്റെ നേതൃത്വത്തിൽ, CPMന്റെ ഉന്നത നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എട്ടര വർഷമായിട്ട് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജന വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ജനഹിതം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീലപ്പെട്ടി മുതൽ ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് ജനങ്ങളല്ലേ വോട്ട് ചെയ്തത്? സത്യമായിട്ടും അത് നമ്മൾ അങ്ങനെ തന്നെ കാണുമല്ലോ. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ സഖാവ് CPMകാരൻ പോലും വിശ്വസിക്കുന്നുണ്ടാവുമോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെട്ടിക്കകത്ത് പണം ഉണ്ടായെന്ന്? ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല. എല്ലാവരും മിനിമം കോമൺ സെൻസ് ഉള്ള മനുഷ്യരല്ലേ നമ്മുടെ സംസ്ഥാനത്തുള്ളത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രാജ്യത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ ആളുകളെ ഇതുപോലെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താമോ? അത് ഗവൺമെൻറ് സ്പോൺസേഡായിട്ട് ഒരു പാർട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം BJPയും CPMന്റെ നേതാക്കന്മാർ ഒരു പണിയും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വലിയ ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷത്തിന് ഞങ്ങളെ സഹായിച്ചവരിൽ AR റഹീം മുതൽ MB രാജേഷ് മുതൽ അങ്ങനെ നിരവധി നേതാക്കന്മാരുണ്ട്, NN കൃഷ്ണദാസ് അങ്ങനെ ഒത്തിരി നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ചരിത്ര ഭൂരിപക്ഷം തരാൻ വേണ്ടിയിട്ട്. അല്ല ജിൻഡോ, ഇപ്പോൾ നേരത്തെ പ്രതികരിച്ച ചില CPM നേതാക്കൾ പറഞ്ഞത് മാധ്യമങ്ങളടക്കം അല്ലേ ചില മാധ്യമങ്ങളെങ്കിലും ചേർന്ന് കോൺഗ്രസും ഒക്കെ ചേർന്ന് ഞങ്ങൾക്കെതിരെ പ്രചാരണങ്ങൾ അഴിച്ചു വിടുകയായിരുന്നു, അതിനെയൊക്കെ മറികടന്നാണ് ഞങ്ങൾ ചേലക്കരയിൽ വലിയ വിജയം നേടിയത്. അതെ, മഴവിൽ സഖ്യം, വർഗീയ ശക്തികൾ, അതോടൊപ്പം SDPI, ജമാഅത്ത്, ഇതൊക്കെയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി മുതൽ താഴെ തന്നെ ആദ്യം SDPIക്കാരാണ് രാഹുലിന്റെ വിജയം ആഘോഷിച്ച് ഘോഷയാത്ര നടത്തിയത് എന്നൊരു ആരോപണം കൂടിയുണ്ട്. അവർ മഴവിൽ സഖ്യമെന്ന് പറയുന്നതിന് ഞാൻ അതിനെ അനുകൂലിക്കുകയാണ്. കാരണം മഴവിൽ സഖ്യമെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പാലക്കാടുള്ള വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ, വിവിധ ജാതികളിൽപ്പെട്ട മനുഷ്യർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരും പാർട്ടികളിൽ വിശ്വസിക്കാത്തവരുമായിട്ടുള്ള മുഴുവൻ വോട്ടർമാരും ചേർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചരിത്ര വിജയം കൊടുത്തത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മഴവിൽ സഖ്യം തന്നെയാണ് കോൺഗ്രസിനോടൊപ്പം ആ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഒന്നിച്ച് അണിചേർന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതിനപ്പുറത്ത് SDPIക്കാർ സന്തോഷിച്ചതിൽ CPMകാർക്ക് എന്തിനാ വിഷമം? ഇവിടെ RSSന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ, BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ, CPMന് പോലും ഒരു ഈ നിയമസഭ ഈ ബൈ ഇലക്ഷൻ്റെ സമയത്ത് CPM ആ മണ്ഡലത്തിൽ എത്ര വോട്ട് ചേർത്തിട്ടുണ്ട് പുതിയതായിട്ട്? ആ ചേർത്ത വോട്ടിൻ്റെ അനുസരിച്ചിട്ടുള്ള ആനുപാതികമായിട്ടുള്ള വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് അവിടുത്തെ സഖാക്കന്മാർ പോലും, ഇപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോലും ചർച്ച ചെയ്ത് എന്താ, പോളിംഗ് ശതമാനം കുറഞ്ഞു, അതുകൊണ്ട് UDF തോക്കും എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. ഞങ്ങൾ അന്നും പറഞ്ഞു പോളിംഗ് ശതമാനം കുറയുന്നത് ഈ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ മനസാക്ഷി അനുവദിക്കാത്ത കറ തീർന്ന സഖാക്കന്മാർ വീട്ടിലിരുന്നു, അതുപോലെ തന്നെ സംഘപരിവാർ പ്രവർത്തകർ വീട്ടിലിരുന്നു. BJPയുടെ അതിനകത്തുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ വരാതിരുന്നതുകൊണ്ടാണ് അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. അവർ കൂടി പോളിംഗ് ബൂത്തിലേക്ക് വന്നിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം 30,000 കടക്കേണ്ടി വരും, നമ്മൾ ഞെട്ടിപ്പോവും. അതിനപ്പുറത്തേക്ക് കടന്നാൽ അത്ര വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധ സർക്കാരുകളാണ് കേരളവും കേന്ദ്രവും ഭരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത് എന്താ? SNDPയുടെ വോട്ട് കിട്ടിയില്ല, ഭൂരിപക്ഷ സമുദായങ്ങൾ ഞങ്ങളിൽ നകന്നുപോയി, ന്യൂനപക്ഷ സമുദായങ്ങൾ UDFലേക്ക് അടുത്തു എന്നൊക്കെ. ഞാൻ പറയുന്നതേ, നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം സമുദായം വെച്ചിട്ടും ജാതിയും മതവും വെച്ചിട്ടും തോറ്റതിൻ്റെ കണക്ക് പറയാതെ 8.5 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച സർക്കാർ ജനങ്ങൾക്ക് അനുഭവവേദ്യമായ എന്ത് വികസന പ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റണ്ടേ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലാണ്, ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ വിലയിരുത്തലാണ്, കേന്ദ്ര സർക്കാരിൻ്റെയും വിലയിരുത്തലാണ്. എങ്ങനെ പറഞ്ഞു പ്രതിരോധിക്കും ജിൻഡോ? അല്ല, അത് ഞാൻ നിങ്ങളത് ചേലക്കര ചോദിക്കാൻ വേണ്ടി തന്നെ ഞാൻ അതിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. നേരത്തെ ഈ ചേലക്കരയിൽ എന്താണ് സംഭവിച്ചത്? ചേലക്കര കഴിഞ്ഞ തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി തോറ്റപ്പോൾ, അതായത് K.മുരളീധരൻ തോറ്റ് സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താ? ഞങ്ങളപ്പോൾ പറഞ്ഞു അതിനു മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് LDFന് കിട്ടിയ വോട്ടിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ കുറവ് കാണേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു
ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തമ്മിലേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ, തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന്. ഇവിടെയും ഞങ്ങൾ അന്ന് CPM-കാരും BJP-ക്കാരും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ മുമ്പിൽ വെച്ച സ്കെയിൽ വെച്ച് ഞാൻ അതിനളക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,400, അതായത് 40,000-ത്തോളം അടുത്ത് വോട്ടിന് കെ രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലത്തിൽ 12,000 ചില്ലാൻ വോട്ടിന് മാത്രമാണ് UR പ്രദീപ് ജയിക്കുന്നതെങ്കിൽ UR പ്രദീപ് ഒരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് ആരും പറയുന്നില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഒരു മോശപ്പെട്ട ഇമേജ് ഉള്ള ഒരാളുമല്ല. പക്ഷെ ആ മനുഷ്യന്റെ ഭൂരിപക്ഷം CPM-ൽ നിന്നതുകൊണ്ട് 40,000-ത്തിൽ നിന്ന് 12,000-ത്തിലേക്ക് കുറയുമ്പോൾ ബാക്കി ആ 28,000 വോട്ട് പോയത് അത് പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിന് സഖാക്കന്മാർ കൊടുത്ത ഒരടിയായിട്ട് കാണണ്ടേ? അവിടെ രമ്യ ഹരിദാസിന് 10,000-ത്തോളം വോട്ട് കൂടുകയാണല്ലോ ചെയ്തത്, UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുകയല്ലേ ചെയ്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ പരാജയപ്പെട്ടത് ശരിക്കും UR പ്രദീപ് ജയിച്ചപ്പോൾ പരാജയപ്പെട്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. 28,000 വോട്ട് കുറഞ്ഞത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അവിടുത്തെ സഖാക്കന്മാർ വോട്ട് ചെയ്യാതിരുന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അവിടെയും പോളിംഗ് കുറയുമ്പോൾ ആ പോളിംഗ് കുറഞ്ഞത് സഖാക്കന്മാരും തീർച്ചയായും ആ പാർട്ടിക്കോ മുന്നണിക്കോ സ്ഥാനാർത്ഥിക്കോ സർക്കാരിനോ അത് അവർക്കൊപ്പമാണെങ്കിൽ ഗുണം ചെയ്യാവുന്ന. പ്രദീപിനെ പറ്റി എല്ലാ നമ്മൾ സ്ഥാനാർത്ഥിയെ പറ്റി വ്യക്തി പ്രഭാവം എന്ന് പറയുന്നില്ല. അപ്പൊ ജിൻഡോയുടെ വാക്കുകളിലുമുണ്ട് പ്രദീപിനെ കുറിച്ചും ആർക്കും ഒരു മോശം അഭിപ്രായം പറയാനില്ല. അതുകൊണ്ട് തന്നെയാണ് രാധേട്ടൻ പോകുമ്പോൾ പ്രദീപേട്ടൻ മതി എന്ന് ചിലക്കൊരു പക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവുക.